എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ്. കായംകുളം വഴി ആലപ്പുഴ എത്തിയിട്ട് ആലപ്പുഴയിൽ നിന്ന് നേരെ ഷൊർണൂർക്ക് പോവുകയാണ്. ഒരു ട്രെയിൻ യാത്രയാണ് ആദ്യം കാണിക്കുന്നത്. രസകരമായ കുറെ കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലെ കാഴ്ചകൾ കാണാൻ എല്ലാവരും വീഡിയോ ഫോണുകൾ കാണണം കേട്ടോ. ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. കർഷക സംഘം ഓഫീസൊക്കെ നമ്മൾ അവിടെ കണ്ടു. അവിടുന്ന് നമ്മൾ നേരെ ഒരു ഹൗസ് ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. കണ്ടല്ലോ, ആലപ്പുഴ ഹൗസ് ബോട്ട് യാത്രയാണ്. അടിപൊളി ഒരു യാത്രയാണ്. കണ്ടല്ലോ ആ കുഞ്ചപ്പാടവും വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ കിടക്കുന്ന കായലില്, അതിന്റെ സൈഡിൽ കൂടെ തെങ്ങും വാഴയും ഒക്കെ കണ്ടിങ്ങനെ നല്ലൊരു യാത്ര, നല്ലൊരു അനുഭവം. കണ്ടല്ലോ, ദേവൻ ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ് ഈ യാത്രയില്. നിങ്ങളെല്ലാരും വീക്കെൻഡില് കുട്ടികളും ഒക്കെ ആയിട്ട് സമയമുള്ളപ്പോ ഈ കുട്ടനാട്ടിലെ ഹൗസ് ബോട്ട് യാത്രയും അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡും അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്രയും ഒക്കെ ഒന്ന് മക്കളുമായിട്ടൊന്ന് എൻജോയ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മള് ആലപ്പുഴയിൽ നിന്ന് നേരെ ട്രെയിനിന് ഷൊർണൂറേക്ക് പോവുകയാണേ. നമ്മള് ഷൊർണൂർ എത്തിയപ്പോഴത്തേക്കിന് നല്ല ഇരുട്ടായിട്ടുണ്ട്. എല്ലാരും നല്ല ടയേർഡ് ആയിട്ട് ഫുഡൊക്കെ അടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വഞ്ചിപ്പുര റെസ്റ്റോറൻറ്റ് കണ്ടു. വഞ്ചിപ്പുര റെസ്റ്റോറൻറ്റിലെ അടിപൊളി ഒരു ഏറുമാടമൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഏറുമാടത്തിൽ തന്നെ മരത്തിൻ്റെയൊക്കെ മുകളിൽ കയറിയിരുന്ന് ഏറുമാടത്തിൽ അടിപൊളി ഒരു ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നേരെ വഞ്ചിപ്പുരയിലോട്ട് എല്ലാവരും കൂടെ അതിലേക്ക് പാഞ്ഞു കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കയറി കഴിയുമ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറെ കാഴ്ചകൾ കാണാം കേട്ടോ. തട്ടുകടയും അടിപൊളി തട്ടുകടയും, എന്താണ് ഇതിനുള്ളിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഓഫീസും അടിപൊളി എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ സന്ധ്യ ആകുമ്പോഴത്തേനെ നമ്മുടെ പ്രായമുള്ള മുത്തശ്ശന്മാരും ഒക്കെ നല്ല കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന മരത്തിന്റെ ആൽത്തറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിക്കാണ് ഞാൻ എവിടാ നിൽക്കുന്നതെന്നുള്ളതില്ലയോ. എല്ലാരും ഒന്ന് കണ്ടേ, ഇത് നമ്മുടെ സ്വന്തം കേരളം അല്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലേക്ക് ആയിക്കാണുമല്ലേ, ഇത്ര നേരം നിങ്ങളെ എല്ലാരെയും ഞാൻ കളിപ്പിക്കുമായിരുന്നല്ലേ. വേറെ എങ്ങും അല്ല, അൽനാദയിലുള്ള വഞ്ചിപ്പുര റെസ്റ്റോറൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഏറുമാടത്തേലാണ് നിൽക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫുഡിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോളെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം ഇപ്പൊ ഒരാളുടെ മുഖത്തൊന്ന് നമുക്ക് കാണാൻ കേട്ടോ. വേറെ ആരുടെ അല്ല, അമ്മുവിന്റെ മുഖത്തൊന്ന്. അപ്പൊ നമ്മളെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണെ. അടിപൊളി ഫുഡാ കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. ഒന്ന് നമ്മള് ഓർഡർ ചെയ്തിരിക്കുന്ന ചിക്കൻ നിർവാണം, പുതിയൊരു ഡിഷാ കേട്ടോ. ഞാൻ ഇതിന്റെ റെസിപ്പി എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്.
ഒരു ദിവസം നമ്മുടെ ദീപാസ് രുചിക്കൂട്ടില് ഇതിന്റെ റെസിപ്പി ഇടാം. നല്ല ഫുൾ ചിക്കനെ പീസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ തനി നാടൻ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് പറ്റിച്ചെടുത്ത കറിയാണ്. ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാം കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കൈരളി ചിക്കൻ ഫ്രൈ. അതും ഒരു വെറൈറ്റി ഡിഷാണ്, അതും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. കണ്ടല്ലോ, ഇതാണ് കൈരളി ചിക്കൻ ഫ്രൈ. ഇതിന്റെ രണ്ടിന്റെ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ചെയ്തു തരാം കേട്ടോ. നല്ല മുളകൊക്കെ അങ്ങോട്ട് ഇട്ടിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പൊറോട്ടയും. പൊറോട്ട ഇല്ലാത്ത കാര്യമില്ലല്ലോ, അപ്പം ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പം ഒക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് എന്ന് കഴിഞ്ഞാൽ അടിപൊളി പൊതിച്ചോറ് കേട്ടല്ലോ, അടിപൊളി പൊതിച്ചോറ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പം രാത്രിയിലാണ് പോയി കഴിച്ചത്. എല്ലാം ഒന്നിനൊന്നും മെച്ചമായ വെറൈറ്റി ഫുഡുകളാണ്. അതെല്ലാം നല്ല ചൂടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാ ഞാൻ അങ്ങനെ കാണിച്ചു കേട്ടോ. അമ്മ എല്ലാം ക്ഷീണം മാറ്റി ആസ്വദിക്കുകയാണ്. ദേവൻ എന്താണ് അവന്, അവ നമുക്ക് ഞാൻ ഒരു സത്യം കൂടെ പറയട്ടെ, ദേവനാണ് ഫുഡ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഫുഡാണേലും പുറത്തുനിന്ന് ആസ്വദിച്ച് എന്തിൻ്റെയും റിസൾട്ട് അവന് സത്യസന്ധമായിട്ട് പറയും കേട്ടോ. അവൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. കണ്ടല്ലോ, ഫുൾ ചിക്കൻ ആകുമ്പോൾ അതിലൊരു മുട്ട കാണുമല്ലോ, ആ മുട്ട എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതും ഒരു ഫുൾ കോഴിയുടെ മുട്ട കണ്ടല്ലോ, മുട്ട എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് അടിച്ചു മാറ്റി കേട്ടോ. അതിന്റെ സന്തോഷം എന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. അടിപൊളിയൊരു കടയാണ്. അവിടുത്തെ സ്റ്റാഫുകളാണേലും നല്ല എല്ലാ ഫുഡിനെ പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് അവർ ഓർഡർ ചെയ്യിക്കുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു നമ്മുടെ ഒരു വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഫിഷിനെ കണ്ടല്ലോ, അവിടെ ഒരു വല കണ്ടല്ലോ വെച്ചിരിക്കുന്നത്. ആ വല വെച്ചിട്ട് നമ്മൾ ആ ഫിഷിനെ പിടിച്ചു കൊടുത്താൽ അപ്പം തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അത് ഫ്രൈ ആക്കി തരണേ തരും, കറി വെച്ച് തരണേലും അവർ തരും കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടല്ലോ, നമ്മുടെ ആൽത്തറയില് ബീഫ് കാന്താരി റോസ്റ്റ് എന്നൊക്കെ അവര് ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. വഞ്ചിപ്പുര ബീഫ് കറി, മീൻ കനലിൽ ചുട്ടത്, അതുകൊണ്ട് തന്നെ ഷാപ്പ് കറികള് ഒക്കെ നമ്മുടെ ഒരു നാട്ടിലെ അന്തരീക്ഷമാണ് അവിടെ ചെന്നാൽ കിട്ടുന്നത് കേട്ടോ. എല്ലാവർക്കും അപ്പോൾ ഇത് ഇഷ്ടമായിരുന്നു, ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കരുന്നു. എല്ലാവരും പോയി ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടല്ലോ. മാങ്ങയച്ചാർ ഉണക്ക് നമ്മുടെ നാട്ടിലെ പുളിമുട്ടായി, പണ്ടത്തെ പുളിമുട്ടായി, ഗ്യാസ് മുട്ടായി, അതുകൊണ്ട് തന്നെ ശർക്കര മുട്ടായി, അങ്ങനെ കുറേ മുട്ടായികൾ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ, നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം. എല്ലാവരും പോയി ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. എല്ലാവരും കമന്റ്സ് ഇടാൻ മറക്കരുതേ.